നമസ്കാരം. സി പി എം പാർട്ടി കോൺഗ്രസ് അടക്കുമ്പോൾ കണ്ണൂരിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം കോൺഗ്രസ് നേതാവായ ശ്രീ കെ വി തോമസാണ്. നമുക്കറിയാവുന്നതുപോലെ സി പി എമ്മിൻ്റെ ഒരു സെമിനാറിനായി ശ്രീ കെ വി തോമസിനെ ക്ഷണിച്ചു. കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം ഇതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ താൻ സെമിനാറിലേക്ക് പോകും എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അറിയിച്ചു. അതിൻ്റെ ഭാഗമായി കണ്ണൂരിലെത്തി. ഇന്നിപ്പോൾ കെ വി തോമസ് കണ്ണൂരിൽ ഗസ്റ്റ് ഹൗസിലുണ്ട്. മുഖ്യമന്ത്രിയും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും എല്ലാവരും താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഇപ്പോൾ കെ വി തോമസും ഉള്ളത്. ഇപ്പോൾ കെ വി തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. ശ്രീ കെ വി തോമസ്, സ്വാഗതം. ഈ ഗസ്റ്റ് ഹൗസ്, എനിക്ക് തോന്നുന്നു താങ്കൾ ടൂറിസം മന്ത്രിയൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്, ഒരുപാട് ഓർമ്മകളുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ആണ്. ഓർമ്മകൾ കെ കരുണാകരനിലേക്കാണ് പോകുന്നത്. ഞാൻ ഒന്നും ആകുന്നതിന് മുമ്പ്, ഒരു സ്ഥാനവും ഗവൺമെന്റിൽ വരുന്നതിന് മുമ്പ് ഡി റോഡൊപ്പം കണ്ണൂർ വരാറുണ്ട്. അന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. ലീഡറുടെ പ്രിയപ്പെട്ട ബംഗ്ലാവാണ്. നല്ല ഭക്ഷണം. ഞാൻ മാംഗ്ലൂരും കാസർഗോഡൊക്കെ പോയി തിരിച്ച് ട്രെയിന് പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ ഭക്ഷണം ഇവിടുന്നാണ് കൊണ്ടുവിടുന്നത്. ഇവിടുത്തെ മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ഒരു ന്യൂസ് മേക്കറായിട്ടാണ് ശ്രീ കെ വി തോമസ് ഇത്തവണ എത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായി വാർത്തയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ കെ വി തോമസാണ്. കെ വി തോമസിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്നതാണ് ഇപ്പോൾ കേരളത്തിൽ പലരും ചർച്ച ചെയ്യുന്നത്. പ്രശാന്തൻ എന്നെ എത്രയോ വർഷങ്ങളായിട്ടറിയാം. എനിക്ക് രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഞാൻ വികസന വിരുദ്ധനല്ല. പെച്ചൂരി എന്നോട് പറഞ്ഞു, മാഷേ ഇങ്ങനെ ഒരു സമ്മേളനമുണ്ട്, സെമിനാറുണ്ട്, ഞങ്ങൾ പ്രധാനമായും നിങ്ങൾ രണ്ടുപേരെയാണ് വിളിക്കുന്നത്, വേറെ ആളുകളെ ഞങ്ങൾ നോക്കുന്നുണ്ട്, ഒന്ന് ശശി തരൂർ, ഒന്ന് മാഷ്. സബ്ജക്റ്റ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സെക്യൂരിറ്റിസം നേരിടുന്ന വെല്ലുവിളികൾ എന്താണെന്നുള്ള ഫൈനലൈസ് ചെയ്യാം. ഞാൻ അന്ന് തന്നെ മാഡം ഗാന്ധിക്ക് നോട്ട് കൊടുത്തു, ഇങ്ങനൊരു ക്ഷണം വന്നിട്ടുണ്ട്. യെച്ചൂരി എന്ന് പറഞ്ഞ പിന്നെ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മാത്രമല്ല, കോൺഗ്രസുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ദേശീയ കാഴ്ചപ്പാടുള്ള ബി ജെ പിക്കെതിരായി സന്ധിയില്ലാതെ സമരം ചെയ്യുന്ന ഒരാളാണ് മാഡം. അപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന ഘടകമല്ല, കേന്ദ്ര നേതൃത്വമായിരുന്നു താങ്കളെ ക്ഷണിച്ചത്. അത് കഴിഞ്ഞ് പി രാജീവും കൊടിയേരിയും എം എ ബേബിയൊക്കെ വിളിച്ചു, എല്ലാവരും വിളിച്ചു. ആദ്യം യെച്ചൂരി കണ്ടപ്പോൾ, ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ വിളിക്കുന്നു. പക്ഷെ കൊടിയേരിയാണ് ഔദ്യോഗികമായി ചോദിച്ചാൽ കൊടിയേരി തന്നെ എന്നെ വിളിച്ചത്. അപ്പോൾ അതാണ് ഞാൻ സോണിയാഗാന്ധിക്ക് കത്ത് കൊടുത്തത്. അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞു, നമ്മൾ ബി ജെ പിക്കെതിരായിട്ടാണ് നീങ്ങുന്നത്, ദേശീയ തലത്തിൽ നമുക്ക് എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കൂടെ നിർത്തണം, എന്നാലേ നമ്മുടെ സ്ഥിതി അത്ര എളുപ്പമൊന്നുമല്ല, നല്ലതല്ല രാഷ്ട്രീയത്തിന്. 2024 തിരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി വന്നാൽ പിന്നെ നമ്മൾ തപ്പി നോക്കിയാൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ പങ്കെടുക്കണം, അനുവാദം ഉണ്ടാകണം എന്ന് ഞാൻ പറഞ്ഞു. രണ്ട് ദിവസം കഴിയുമ്പോൾ ശശി തരൂർ എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, മാഷേ കേരള എം പിമാരെല്ലാവരും കൂടി മാഡം ഗാന്ധിയെ കണ്ടു പാർലമെൻറ്റിൽ. അവർ പറഞ്ഞു, ഞാൻ പോകരുത്, കണ്ണൂരാണ്, അവിടെ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, ഇപ്പോഴത്തെ കേരളയിൽ സമരമുണ്ട്, അതുകൊണ്ട് പോകരുത് എന്ന് അവർ പറഞ്ഞു. അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സോണിയാഗാന്ധി എന്നെ വിളിപ്പിച്ചു, പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ നോട്ട് കൊടുത്തിട്ട് നോട്ടിൻ്റെ കോപ്പി എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ അകത്ത് വ്യക്തമായി ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഈ സെമിനാറിന് നമ്മൾ സി പി എമ്മിൻ്റെ സമ്മേളനത്തിലേക്ക് അല്ല പോകുന്നത്, ഒരു ദേശീയ സെമിനാറിലേക്കാണ് സ്റ്റാലിൻ പങ്കെടുക്കുന്നത്. അത് രണ്ടു ദിവസം കഴിഞ്ഞ് കേസ് വിളിച്ചു. കേസ് പറഞ്ഞിങ്ങനെ, മാഡം നമ്മുടെ എം പിമാരുടെയൊക്കെ അഭ്യർത്ഥന അനുസരിച്ച് ശശിയോട് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ മാഷം പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനും കേസ് നല്ല സുഹൃത്തുക്കളാണ്, ശശി ശശി എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ഇവിടെ വിളിച്ച് പറഞ്ഞു, ഞാൻ കൊടിയേരിയോട്, ശശി തരൂർ, പിന്നെ എം എ ബേബിയോട്, യെച്ചൂരിയോട് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണമില്ല, എന്നെ ഒഴിവാക്കിയിരിക്കുന്നില്ല. ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ രണ്ടൊക്കെ തീർന്നപ്പോഴാണ് പിറ്റേ ദിവസം മുതൽ സുധാകരൻ ഉൾപ്പെടെ എനിക്കെതിരായിട്ട് വലിയ അറ്റാക്കായിരുന്നു പാർട്ടിക്ക് പുറത്ത്. അതൊരു ഭാഗത്ത് ഞാൻ സുധാകരൻ മനഃപൂർവ്വം പറഞ്ഞെന്ന് പറയുന്നു, സുധാകരൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, ഞങ്ങൾ തന്നെ സംസാരിക്കാറുണ്ട്. പാർട്ടിക്ക് പുറത്ത് ഒരു ഗൺ പോയിൻറ്റിൽ എന്നെപ്പോലെ ഒരാളോട് സംസാരിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സോഷ്യൽ മീഡിയ, സോഷ്യൽ മീഡിയ പറയാനൊന്നുമില്ല. എന്നെ തിരുതത്വമാണെന്ന് വിളിക്കുന്നതിൽ എനിക്ക് വലിയ പരിഭവമുണ്ടാണില്ല, ഇത്ര നാളാണ്. ഞാൻ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചയാളാണ്, ഇപ്പോഴും മത്സ്യം പിടിക്കുന്ന ആളാണ്, ചൂണ്ടയിട്ടൊക്കെ മത്സ്യം പിടിക്കുന്നത്. പക്ഷെ അതൊരു അവഹേളിച്ചുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിച്ചുകൊണ്ട് തുടരെ തുടരെ തിരുതത്വമാ മാത്രമല്ല സോഷ്യൽ മീഡിയ എന്നെ ചീത്ത പറയുക. ഈ സോഷ്യൽ മീഡിയയുടെ കാര്യത്തിൽ ഞാൻ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി പറഞ്ഞതാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരാണ് എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു ഇന്ത്യൻ നേതാക്കന്മാരെ പ്രോത്സാഹിപ്പിക്കും എല്ലാവർക്കും. അത് ഞാൻ പറഞ്ഞ ശരിയല്ലല്ലോ, നേതാക്കന്മാരെ അത് പ്രോത്സാഹിപ്പിക്കണം, അവരെല്ലാം എന്ന് പറഞ്ഞിട്ട്
അപ്പോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി തന്നെ പറഞ്ഞത് ശരിയല്ല. ഇപ്പം എന്നെ മാത്രമല്ല, ഉമ്മൻചാണ്ടി, രമേശ്, എല്ലാവരെയും ചീത്ത പറയും. എന്തിനു വേണ്ടി ഈ ഒരു സംസ്കാരം? കോൺഗ്രസ് നല്ലതാണോ? അങ്ങനെ ഇത് വന്നപ്പോൾ എനിക്ക് തോന്നി ഇതിങ്ങനൊക്കെ തലകുണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വലിയ അപകടമാണ്, നമ്മുടെ അഭിമാനത്തിൻ്റെ, ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോകും. ഞാൻ പോകുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ്, ഞാൻ കോൺഗ്രസ്സുകാരനായിട്ടാണ് ജീവിക്കുക. പിന്നീടുണ്ടായ സംഭവമാണ് അതെന്നെ വളരെ വേദനിപ്പിച്ചു. എന്നെ എന്തിനാ അപമാനിക്കണേ? 2018 പ്രസാദന അറിയാം, ഞാൻ പാർലമെൻറ്റിലെ മോശക്കാരൻ എം പി ആയിരുന്നു. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളല്ലേ? അപ്പോൾ കൂട്ടായ അവർ, അവരുടെ ഒരു കൂട്ടായ്മ എന്തിനാ എന്നെ പുറത്താക്കണം? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന്? ഞാൻ ചെയ്ത ഒരു തെറ്റ് കേരളത്തിൽ 2004 ഗ്രൂപ്പിൽ നിന്ന് മാറിയും